അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അറബിക് സുർബിയൻ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മന്തി റൈസാണ്. നല്ലോണം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. 1 കിലോ ബീഫാണ് എടുത്തത്. ഇതുപോലെ കുറച്ച് വലിയ സൈസാക്കി എടുക്കണം. ബോൺസ് ഉള്ള ടൈപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. നമുക്ക് മസാല റെഡിയാക്കാം. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സൈസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എരിവിനാവശ്യമായ 1-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ബീഫ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, അതാണ് വേഗം കുക്കറിലിട്ടത്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി പേസ്റ്റാക്കി ഇട്ട് കൊടുക്കണം. 3 തക്കാളിയാണ് എടുത്തത്. അത് നേരത്തെ പച്ചമസാല അരച്ച ജാറിൽ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. പേസ്റ്റാക്കി എടുത്ത് തക്കാളിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 പുളിനാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട്. തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല പുളിപ്പുള്ള തൈര് ഒരു ചെറിയ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ജീരകവും 1/2 സ്പൂണ് മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പെപ്പർ പൗഡർ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്തതുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈയോടെ തന്നെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് അറബിക് മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഇത് കുക്കാകേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ചോറിനുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഗ്രാമ്പോ പട്ട ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ കഴുകി സോക്ക് ചെയ്യാൻ വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. 3 ഉള്ളിയാണ് എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. നമ്മൾ ബിരിയാണിക്കെല്ലാം ബ്രൗൺ കളറാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലിട്ട് കൊടുക്കണമെങ്കിൽ നല്ലോണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മുരിച്ചെടുത്ത ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കണ്ടോ, പകുതി മാറ്റിയിട്ട് വെക്കണം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്യാപ്സിക്കം ഒന്ന് കുക്കാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മസാല റെഡിയായിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ പാത്രത്തിലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടി വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. കാണാനും രസമുണ്ടാവും, കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് 1/2 സ്പൂൺ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അത് റൈസ് വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റിക്കളയുമ്പോൾ അതങ്ങനെ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. ലാസ്റ്റ് RKG 2 സ്പൂൺ ഇട്ട് കൊടുത്തതേ ഉള്ളൂ.
നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.